അങ്ങനെ ഒരു കാര്യം പറഞ്ഞുതരാം. അറ്റ്ലാന്റിക്സിലെ ഒരു പാർക്കില്, ഈ കാണുന്ന പാർക്കിൽ നമുക്ക് പോവാം ഒരൊറ്റ ദിവസം ഫ്രീ ആയിട്ട്. എന്താണെന്നറിയാം, നമുക്ക് മാത്രമുള്ള ഒരു ഡേ ഉണ്ട് ബർത്ത്ഡേക്ക്, ആ ഡേറ്റിൽ മാത്രമാണ് ഇതിന്റെ ഓഫർ ഉള്ളത്. ഓക്കെ, ബാക്കി നമുക്കൊരു കൂടെ കൂടെ കൂട്ടണമെങ്കിൽ അത് ചെയ്യാം. അവർക്ക് 20% ഡിസ്കൗണ്ട് ഉണ്ടാവുള്ളൂ. എന്നാലും നമുക്കത് ഒരു ഡിസ്കൗണ്ട് അല്ലേ, ഒന്ന് പോയി നോക്കി നോക്കാം എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. ഞാൻ ഇപ്പൊ ഡീറ്റെയിൽസ് കാണിച്ചതരാം, ഒന്ന് നോക്കി നോക്കാം വീഡിയോ. വാലിഡ് ആയിട്ടുള്ള എമിറേറ്റ്സ് ഐഡി മാത്രമാണ് നമുക്കിതിൽ ആവശ്യമുള്ളത്. നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിലേക്ക് കയറാം, നമുക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൽ അഡ്രസ്സിലേക്ക്. അവരൊരു ക്വിക്കായിട്ട് തന്നെ മെയിൽ അയക്കും, ആ മെയിലിൻ്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ പ്രിൻ്റോ എടുത്തിട്ട് നമ്മൾ കയ്യിൽ വയ്ക്കുക. അത്രമാത്രം ഈ എമിറേറ്റ്സ് ഐഡിയിൽ നമുക്കുള്ള ബർത്ത്ഡേയുടെ ആ ഡേറ്റ് മാത്രമാണ് അവർ ചെക്ക് ചെയ്യുക. ഒരാഴ്ചയ്ക്കുള്ള അല്ലെങ്കിൽ ഒരു ഡേറ്റ് തരും, രണ്ടാഴ്ചയുടെ ബേസിലുള്ള ഒരു ഡേറ്റ് നമുക്ക് അതിൽ ഫില്ല് ചെയ്ത് തരും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ പോകണം. അപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്നത് ജെ വി സിയിലാണ്, ബസ്സിലാണ് പോണത്. കുറച്ച് ദൂരമുണ്ട് എന്നാലും നമ്മളൊന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ, നമ്മൾ അതിൻ്റെ മെയില് വന്നിട്ടുള്ളത് പ്രിൻ്റ് അടിച്ചിട്ടുണ്ട്, അത് കയ്യിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ വെച്ചിട്ട് എൻട്രി കിട്ടുകയാണെങ്കിൽ നോക്കും, അല്ലെങ്കിൽ അവിടെ റൗണ്ട് അടിച്ചിട്ട് നമുക്ക് ഇവിടെ പോരാം. എത്രയും നല്ലൊരു ഓഫറാണ് അവർ വെച്ചിരിക്കണമെന്ന് പറയും. നല്ല പൈസയുള്ള ഒരു ഇതാണ്, ഒരു ടിക്കറ്റിനാണ് നല്ല വാല്യൂ ഉണ്ട്. അതിൻ്റെ ഒരൊറ്റ ദിവസം ഒരാൾക്ക് വേണ്ടിയിട്ട് നമുക്കായിട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഓ, നമ്മുടെ ബസ് ഇവിടെ ബസ് വന്നിട്ടുണ്ട്, ബസ്സിലേക്ക് പോകാം. ഉണ്ടാവില്ല, ചിലപ്പോൾ അതൊക്കെ അറിയണവരുണ്ടാവും. പക്ഷേ ഇത് അറിഞ്ഞ് ഇത് അപ്ലൈ ചെയ്ത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണെങ്കിൽ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് ഏറ്റവും നല്ല ഓഫറാണ് നമുക്കല്ലെങ്കിൽ ഒരാളും കൂടി കൂട്ടണമെങ്കിൽ 20% പൈസ ടിക്കറ്റിന് 20% കൊടുക്കണം, ബാക്കിയുള്ളത് ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മെട്രോയിലേക്ക് എത്തിയിരിക്കുകയാണ്, ബാക്കിയുള്ളതൊക്കെ നമുക്ക് വഴിയോ പറഞ്ഞു തരാം. നമ്മൾ ഡോറയിൽ പറയുന്ന പോലെ പാലം, കുന്ന്, അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമുക്ക് എത്താനായിട്ട്. അതേപോലെ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ശോഭ മെട്രോ സ്റ്റേഷനിലാണ്. ഇതിന് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് ട്രംപ് എന്ന് പറയുന്ന മെട്രോ പോലെ തന്നെയായിട്ടുള്ളൊരു സർവീസാണ്. നമുക്ക് ഭയങ്കര മെട്രോനെ പോലെയല്ല കേട്ടോ, നമ്മൾ പോകുന്നൊരു യാത്ര ഭയങ്കര രസമായിരിക്കും. ഇതെന്നു വെച്ചാൽ ഭയങ്കര സ്ലോ ആയിട്ട് നമ്മൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കാണുന്ന പോലുള്ളൊരു സംഭവമാണ് കണ്ടോ. റോഡിൽ കൂടി തന്നെയാണ് സാധനം പോകുന്നത്, പക്ഷേ വളരെ സ്ലോയിലാണ് പോകുന്നത്. ഭയങ്കര രസമാണ് അതിലുള്ള യാത്ര. ഇതൊക്കെ നമുക്ക് മാറ്റി ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള വെച്ചിട്ടുള്ളതാണ്. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് പല സാധനങ്ങളും നമുക്ക് കിട്ടുന്നതുള്ള കാര്യം നമ്മൾ അറിയുന്നു കൂടിയില്ല. ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ മെട്രോയിൽ കയറിയ പോലെ തന്നെയല്ലായിരുന്നു, ഭയങ്കര നല്ല ഒരു അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ നല്ല ഭയങ്കര സ്ലോ മൂവിങ് ആയിട്ടുള്ള, എന്നാൽ നമുക്ക് ബോറടിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നുമല്ല. പക്ഷെ ഭയങ്കര ക്ലീൻ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ പുറം വശം നമുക്ക് കാണാൻ പറ്റുന്ന, കാണാൻ പാകത്തിനാണുള്ള സ്പീഡിലാണ് അത് പോകുന്നത് തന്നെ. ഇതൊക്കെ സത്യത്തിൽ നമുക്ക് കാണാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ഈ റൂമിൽ തന്നെ ഇരുന്ന് പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്, ആ റൂമിൽ തന്നെ ഇരുന്ന് അങ്ങനെ അവസാനിപ്പിക്കുക ജീവിതം. പക്ഷേ പുറത്തേക്ക് ഇറങ്ങുക, ഇങ്ങനത്തെ കാര്യങ്ങൾ കാഴ്ചകൾ കാണുക ഒക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് ശോഭയിൽ നിന്ന് കയറിയിട്ട് നമ്മളിപ്പോൾ ഇറങ്ങാൻ പോകുന്നത് പാ ചുമേര എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ എവിടെ പോയിട്ടും നമ്മൾ നല്ല ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. നമ്മളിപ്പോൾ ആദ്യമായിട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കൺഫ്യൂഷൻ അടിക്കുന്ന സ്ഥലമാണ്. പക്ഷേ നമുക്ക് ഗൂഗിൾ ചെയ്തിട്ട് അതിൻ്റെ സ്പോട്ടിൽ കറക്റ്റായിട്ട് പോവുക. ഇപ്പോൾ നമ്മൾ മെട്രോയിൽ ഫസ്റ്റ് മെട്രോ എന്ന് പറയണത് ശോഭയിലായിരുന്നു, അത് കഴിഞ്ഞ് പാം ചുമേരയിൽ ഇറങ്ങി ഇതേപോലെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ ബ്രിഡ്ജ് കാണും. ആ ഓവർ ബ്രിഡ്ജ് കൂടെ നടന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയാലാണ് നമ്മൾ എത്തിപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് വേറൊരു മെട്രോയിൽ കയറണം. നല്ല രസമുള്ള സ്ഥലമാണ്, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മനസ്സുണ്ടെങ്കിൽ ഒന്നും പറയണ്ട, സെറ്റ്. നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്, പാം ചുമേര എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ള. കുറച്ച് അങ്ങനെ നടക്കണം, അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളെ പറയും. നമുക്കിപ്പോൾ അതിൻ്റെ മുകളിൽ കാണാൻ സാധിക്കും മോണോ റെയിൽ എന്ന് പറയുന്നത്. മോണോ റെയിലിൽ നിന്നാണ് നമ്മൾ കറക്റ്റ് ഇത് മൂന്ന് മെട്രോ നമുക്ക് എക്സ്പീരിമെൻ്റ് ചെയ്യാൻ പറ്റും. മോണോ റെയിൽ എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയുക, മാഗ്നറ്റ് വഴിയാണെന്നാണ് എൻ്റെ ലിമിറ്റഡ് നോളജിലേക്ക് മനസ്സിലായത്. പക്ഷേ ഇത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല കാഴ്ചകളാണ്. നമ്മൾ ഇന്ന് വരെ ദുബായിൽ നമുക്ക് നമ്മളൊരു നോർമലായിട്ടുള്ള, ഞാനൊരു നോർമൽ നമ്മൾ ആ രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നതൊക്കെ, നമുക്കൊന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമൊന്നും അല്ലായിരുന്നു എന്നാണ് നമ്മുടെ വിചാരം. പക്ഷേ ഇതെല്ലാവർക്കും പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്, നമുക്ക് എല്ലായിടത്തും പോയി നമുക്ക്
ഞാനിത് ഒരൊറ്റ ചെറിയൊരു യാത്രയിലൂടെയാണ് അത് കണ്ടുപിടിച്ചത്. നമ്മൾ അവിടെ പോയിട്ട് മെട്രോ നമുക്ക് ഇതുപോലെ തന്നെ സർവീസസുകൾ ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളാക്കി എടുക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ഇത്രയും ഫ്രീ ആയിട്ട് നമുക്ക് എന്താ പറയുക, ഇങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കുറച്ച് പൈസയ്ക്ക് നമുക്കിതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ സാരിയാണ്. നമുക്ക് അതിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് വേറൊരു പാസ് എടുക്കണം. അത് പാസ് എന്ന് പറയുന്നത് എനിക്ക് എമിറേറ്റ്സ് MBD കാർഡുള്ള കാരണം, അതായത് ഡെബിറ്റ് കാർഡ് മാത്രമേ വേണ്ടൂ, അല്ലാണ്ട് ക്രെഡിറ്റ് കാർഡല്ല. അത് കാരണം നമുക്കത് ഈ കാർഡ് നമ്മൾ സൂക്ഷിച്ചു വെക്കണം, തിരിച്ചു വരുമ്പോഴും അതേ കാർഡ് ഇല്ലെങ്കിൽ മക്കളെ പെട്ടു പോകും. അപ്പോൾ നമുക്കിതിൻ്റെ ശരിക്കൊരു നല്ലൊരു ചെറിയ ഒരു മിനി എങ്ങനെയാണ് ഈ യാത്ര, അല്ലെങ്കിൽ ഇതിൻ്റെ ശരിയൊരു മിനി ക്യാപ്ചർ പോലത്തെ, അല്ലെങ്കിൽ എന്തൊരു ചെറിയൊരു രൂപരേഖ അതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിൽക്കുന്ന സ്ഥലം എവിടെയാണ്, എവിടെ ഏതിൽ കൂടിയാണ്, നമ്മൾ ഇതിൽ നിന്നാണ് ഇതിലൂടെ യാത്ര ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ശരിക്കും പാഞ്ചുമേരയുടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു കറക്റ്റ് യാത്രയാണത്. ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയാണ് മാത്രം പോകാമെന്ന് മാത്രം, നമ്മുടെ പാർക്ക് ഇതാണ്. അപ്പോൾ വളരെ നല്ലൊരു ഈവനിങ്ങൊക്കെ ആണെങ്കിൽ എനിക്ക് പോകുന്നത് കുറച്ചും കൂടി നന്നായിരിക്കുന്നു തന്നെ തോന്നും. കാരണം അത്രയ്ക്കും നല്ല ഒരു ഏരിയ കാണാൻ പാകത്തിന് ഉണ്ടതാണ്. എത്ര ആൾക്കാരാണ് വന്നു പോകണമെന്നറിയോ, നമ്മളറിയാതെ പോയി എന്നുള്ളതാണ് ഒറ്റ ഒരു ദുഃഖമുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതിന് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്. ദാസാന്ന് പറഞ്ഞ പോലെ ഇത്രയും സമയം കഴിഞ്ഞിട്ടാണ് നമ്മളറിയാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെറ്റായിരുന്നു, നല്ലൊരു യാത്രയായിരുന്നു എന്ന് നമുക്കത് ഓർമ്മയിൽ വെക്കാൻ പാകത്തിന് ഉള്ളൊരു യാത്രയാണ്. നോക്കൂ ആ ട്രെയിൻ വരുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ നിന്ന് തിരിക്കുകയാണ്. നമുക്ക് മുന്നിൽ തന്നെ നമ്മൾ കുറേ ഇടിച്ച് കയറിയിട്ടാണ് കിട്ടിയത്. നമുക്ക് ഇങ്ങനത്തെ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവത്തിൻ്റെ ഇതിലൊരു സെൻറ്ററിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ യാത്ര മൊത്തം നമുക്ക് ഏരിയകൾ മൊത്തം കാണാം. ഇത് മറ്റേ സ്ഥലത്ത് മറ്റേ ഇത് കണ്ടില്ലേ, അതിൽ കൂടെ മറ്റേ ട്രെയിൻ അപ്പുറത്ത് കൂടെ വരും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങളെ ആ ഒരു വണ്ടിയിലുള്ള യാത്ര എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷെ നല്ല രസമായിരുന്നു. ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാനും ഇപ്പുറത്തെ സൈഡ് കാണാനും ഇപ്പുറത്തെ സൈഡ് കാണാനുള്ള ഓപ്പർച്യൂണിറ്റിയും നമുക്കിവിടെ ഉണ്ട്. സത്യത്തിൽ നമ്മളിപ്പോൾ പോകുന്നത് ജുമേറ ആ ഒരു ഇത് കാണിച്ചു തന്നായിരുന്നുള്ളൂ, അതിൻ്റെ സൈഡിൽ കൂടി നടുക്കി കൂടിയാണ്. പക്ഷേ ഈ പാം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ അതിൻ്റെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുകയാണ്. വളരെ നല്ല രസമുള്ളൊരു കാഴ്ചയാണത്. ഇത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ റെക്കോർഡ് ചെയ്യണമല്ലോ, അതോ മോളിൽ കൂടെ നോക്കണമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോഴും നിന്നിരുന്നത്. അത്രയും രസമുള്ളൊരു കാഴ്ചയായിരുന്നു അത്. ഭയങ്കര രസമുള്ള എന്താ പറയുക, ഈ എനിക്ക് തോന്നുന്നത് ഈ വെയിലത്ത് പോകുന്നതിനേക്കാൾ നല്ലത് കുറച്ചുകൂടി തണലായി, അല്ലെങ്കിൽ ഈവനിങ് ടൈം, അല്ലെങ്കിൽ ജനുവരി മാസമൊക്കെ ആണെങ്കിൽ ബെസ്റ്റായിരിക്കും. മുത്താണ് ആ സ്ഥലം, ആ ഒരു ഏരിയയ്ക്ക് എന്നാണ് എനിക്ക് തോന്നുന്നു. അത്രയ്ക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതും ഒരു ഏരിയ തന്നെ അങ്ങനെയൊക്കെ എടുക്കുകയാണ് വെറുതെ വിചനമായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഇതാണ്, ഇങ്ങനെയാണ് നമ്മുടെ ഏരിയ വരുന്നത്. കുറേ നല്ല ആൾക്കാർ തിക്കും തിരക്കുണ്ട് കേട്ടോ, പറയാൻ പാടില്ല എന്ന് എനിക്കറിയില്ല. നല്ല തിക്കും തിരക്കുമുണ്ട്, കാരണം നമ്മൾ മാത്രം അറിയാത്തുള്ളതുകൊണ്ട് ബാക്കി എല്ലാവർക്കും ഇത് സാരം അറിയാവുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ഒരേ സംഭവം ഓരോ ടാസ്കിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ നല്ല ക്യൂ ഉണ്ടായിരുന്നു. എന്നാൽ ക്യൂ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ നോക്കി കയറാന്നുള്ളത് മാത്രം. പക്ഷേ ഇതിന് ഈ ടിക്കറ്റിനോണ്ട് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, നമുക്ക് എന്തും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ. അതാണ് ഏറ്റവും പറയേണ്ട കാര്യം. അല്ലെങ്കിൽ ഈ ബർത്ത്ഡേ പാസ് കൊണ്ടാണ് കയറിയത് കൊണ്ട്
നമുക്ക് ഇത്ര ഇത് കൊണ്ട് കയറാൻ പറ്റില്ല, കാണാൻ പാടില്ല, അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അഴിച്ചിട്ട പോലത്തെ ഒരവസ്ഥയായിരുന്നു. നമുക്ക് അത്രയ്ക്കും സാധനങ്ങളെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് സമയം ഒന്നുമില്ല. അപ്പോൾ ഫാമിലി എന്ന് പറയുന്ന സംഭവങ്ങൾ കൂടെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ബെസ്റ്റാണ്. അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ കൊണ്ടുവരണം എന്ന് മാത്രം. അതിപ്പോൾ നമ്മൾ എത്രത്തോളം പ്രിപ്പയർ ആയിരിക്കുന്നു അതനുസരിച്ചിരിക്കും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇതാണ് നമുക്കിവിടെ വന്നിട്ട് മോണോറിയൽ അവസാനിക്കുകയാണ്. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ക്യു ആർ കോഡ് നമുക്ക് തന്നിട്ടുള്ള ഒരു കാർഡുണ്ടല്ലോ, അത് നമുക്ക് മിസ്സാകരുത്, അത് എപ്പോഴും സൂക്ഷിച്ച് വെക്കണം. നമ്മളിപ്പോൾ വെള്ളത്തിനുള്ളിൽ പോകുമ്പോഴൊക്കെ നമുക്കത് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് വെക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒരു മാള് പോലെ തന്നെയുണ്ട്. എല്ലാം പല കാഴ്ചകൾ കാണാൻ പാകത്തിനുള്ള എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ലൈഫിനെ എത്രത്തോളം നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്, എന്തിനാണ് നമ്മൾ ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ ഇത്രയൊന്നുമില്ല, നമ്മൾ ഇതൊക്കെ താണ്ടി കടക്കുന്നു പോകും. നമ്മളൊക്കെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ റീച്ചാ എനിക്ക് മാത്രമാണല്ലോ ഈ പ്രശ്നങ്ങൾ, പക്ഷേ ഇതെല്ലാവരുടെ ലൈഫിലും ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ക്രീൻഷോട്ട് നമ്മളെപ്പോഴും കയ്യിൽ സൂക്ഷിക്കണം. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുക, നമ്മുടെ എമിറേറ്റ്സ് ഐ ഡി കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർ കറക്റ്റായിട്ട് നമുക്ക് ഒരു ടാബാണ് നമുക്ക് അതിൻ്റെ കഴിയുമ്പോൾ ചുറ്റിത്തരും അവർ. അപ്പോൾ ഇത് നമുക്ക് പൊളിക്കാനും പറ്റില്ല, അത് പറഞ്ഞ് പോരുമില്ല. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിലുള്ള സമയം മുതൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സാധനങ്ങൾ വെക്കണമെങ്കിൽ അഡീഷണൽ പൈസ വേണം, പക്ഷേ അതേപോലെ സാധനങ്ങൾ കൊണ്ടുപോകാം. ഇപ്പോൾ എന്താ ഫോണാണെങ്കിൽ ഫോണിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ അതിന് 50 ദിർഹമൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ അതനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം എന്ന് മാത്രം. നമ്മൾ പ്രിപ്പയർ ആവാതെ നമ്മുടെ കയ്യിൽ നിന്ന് കുറേ പൈസ കൊണ്ട് പോകേണ്ട അവസ്ഥ വരരുത്, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഭയങ്കര രസമായിട്ടുള്ള സ്ഥലമായിരുന്നു. ഫോട്ടോ എടുക്കാനും അത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും നമുക്കൊരു മൈൻഡ് സെറ്റ് വേണം. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. കുറേ നേരം ക്യൂവിൽ നിന്നിട്ട് കുറേ ടാസ്ക് എടുക്കണ കാരണം കുറേ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. നമ്മൾ കഴിഞ്ഞ് ഈ കിട്ടുന്ന സമയം കൊണ്ട് എല്ലായിടത്തും എത്തിപ്പെടാനായിട്ട് ശ്രമിക്കുക. കിട്ടുന്ന സ്ഥലം ഭയങ്കര എൻജോയ്ഫുൾ ആയിട്ട് നോക്കുക. നമ്മൾ ആദ്യം തന്നെ കയറിയത് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ്. ഓപ്പൺ ആയിട്ടുള്ള സ്ഥലം പറയുമ്പോൾ അത്രയ്ക്കും തിരക്കുകളുണ്ടാവില്ല, അപ്പോൾ അത്രയ്ക്കും രസമായിട്ട് കാണാൻ പറ്റുമായിരുന്നു. എൻ്റെ ഫോണൊക്കെ നനഞ്ഞു. ഒരുപാട് സന്തോഷമായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ. കാരണം ദുബായിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഓഫീസ്, ജോലി, റൂം അങ്ങനെയായിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ സ്ലമ്മായി പോയിട്ട് ഇരിക്കുന്നതിനേക്കാൾ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഇതൊക്കെ കാണാനും എൻജോയ് ചെയ്യാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ടോ അല്ലെങ്കിൽ ഉള്ളിൽ ഒതുക്കി കൂട്ടിട്ടോ ഒന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. സന്തോഷമായിട്ടിരിക്കുക. വളരെ നല്ല വിഭവമായിരുന്നു ആ ഒരു ദിവസം. നമുക്ക് ബർത്ത്ഡേ എന്ന് പറയുന്നത് നമുക്ക് ഒരൊറ്റ ദിവസമേ ഉള്ളൂ, പക്ഷേ അവർ കൊടുക്കുന്ന ഓപ്പർച്യൂണിറ്റി എത്രത്തോളം വലുതാണെന്നൊക്കെ. ഒരാൾക്ക് ഒരു വർഷത്തിൽ ഒരാൾക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയെന്നാണ്, അത് 5 പേർക്ക് അറിയാൻ പറ്റും. അതിൽ 2 പേര് വരും, അതിൽ ഒരാൾ എൻജോയ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ചെറുതായി പോവും. പക്ഷേ ഇതിൽ വരണമെന്നല്ല, നമുക്ക് കിട്ടുന്നതിൽ നമ്മൾ സന്തോഷമായിട്ടിരിക്കുക, അതിൽ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യവും. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് വേണ്ടതെന്ന്. അപ്പോൾ ബാക്കിയെല്ലാം ഈ ഇതിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറേ നമ്മളിത് കാണിച്ചിരിക്കുന്ന ഇത് മാത്രമല്ല പല റൈഡ്സുകളും ഇതിലുണ്ട്.
നമ്മളെല്ലായിടത്തും പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുക, അടിച്ചു പൊളിക്കുക. ലൈഫ് എന്ന് പറയുന്ന സാധനം ഈ ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടുന്ന എനർജിയും ചിലപ്പോൾ നാളെ കിട്ടിയെന്ന് വരണമെന്ന് ഒരു നിർബന്ധമില്ല. നാളെ ഇന്ന് സംഭവിക്കാം. ഇന്ന് ആ ഒരു ദിവസത്തെ നിങ്ങൾക്ക് കിട്ടിയ എല്ലാ ബ്ലെസ്സിങ്ങും അതേപോലെ തന്നെ എടുത്ത് സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും പോയി എക്സ്പ്ലോർ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. വിഷമങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല ഈ ലോകത്ത്. ഓക്കെ, അപ്പോൾ ഈ വിഷമങ്ങളൊക്കെ മാറിയിട്ട് നമുക്ക് സന്തോഷിക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ നടന്നൊന്നും വരില്ല. അപ്പോൾ ഉള്ള ഒരു നിമിഷം സന്തോഷമായിട്ടിരിക്കുക. $350 ദിർഹം അല്ലെങ്കിൽ 350-400 ദിർഹത്തിൻ്റെ അടുത്തുള്ള ഒരു വൗച്ചറാണത്. ഫ്രീ ആയിട്ട് ഒരു ബർത്ത്ഡേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇനി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പോവാ. എൻ്റെ ഈ ഒരൊറ്റ കൈകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് മാത്രമേ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള റൈഡ്സിലും അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ മാത്രം നിങ്ങൾ കാണുന്നത്. വളരെയധികം കുറേ അധികം റൈഡ്സുകളുള്ള സ്ഥലമാണ്. എല്ലാവരും പോവുക, എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പറ്റുന്നത് അവിടെ എത്താനുള്ള വഴി മാത്രമാണ്. പക്ഷേ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ മാത്രമാണ് അതിൻ്റെ കീ ഉള്ളത്. ഹാപ്പി ആയിട്ടിരിക്കുക. എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഈ ഒരു ഓർമ്മ മാത്രമേ. ഞാനിപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ്, എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഓർക്കാൻ ഒരു ഓർമ്മ തന്നെയാണത്. ഒരു നല്ലൊരു ദിവസമായിരുന്നു, ഒരുപാട് എനർജി ഉള്ളൊരു ദിവസമായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു എനർജി വേറൊരു ദിവസം കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. ഇന്ന് നമുക്ക് കിട്ടിയിരുന്ന എല്ലാ ബ്ലെസ്സിങ്ങും നാളെ കിട്ടണം, കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കും. ഹാപ്പി ആയിട്ടിരിക്കും. കുറേയധികം ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇനിയും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നിങ്ങളും മുന്നോട്ട് പോരുക. അങ്ങനെയുള്ള സ്ഥലങ്ങൾ എനിക്കറിയാവുന്നത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞു തരും. ഇനി തുടർന്നുള്ള വീഡിയോകൾ കാണാൻ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു പ്രചോദനമാവും എന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.